സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന വിത്ത് വണ്ടി പദ്ധതിക്ക് തുടക്കമായി. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നാണ് വിത്ത് വണ്ടിയുടെ ഉത്തരമേഖലാ യാത്ര തുടങ്ങിയത്. കൃഷി പ്രോത്സാഹിപ്പിക്കാനും വിദ്യാലയങ്ങളിൽ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കാനും ലക്ഷ്യമിട്ടാണ് വിത്ത് വണ്ടി പദ്ധതി നടപ്പാക്കുന്നത്. വടക്കൻ മേഖലയിൽ മഞ്ചേശ്വരത്ത് നിന്നും തെക്കൻ മേഖലയിൽ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്ന വിത്ത് വണ്ടികൾ വിവിധ സ്കൂളുകൾ സന്ദർശിച്ച് അടുത്ത മാസം 12 തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സംഗമിക്കും. മുൻവർഷം 50 ലക്ഷം വിത്തുകൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നൽകാനായെന്നും ഈ വർഷം ഇതിൽ കൂടുതൽ നൽകാനാണ് ശ്രമമെന്നും മഞ്ചേശ്വരം SIT സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച കൃഷിമന്ത്രി KP മോഹനൻ പറഞ്ഞു. പഴയ കാലത്ത് വിത്തിനെ കുറിച്ചും വിത്ത് എങ്ങനെ നടണം, വിത്തെങ്ങനെ പാകണം എന്നതിനെ കുറിച്ചൊക്കെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ ഇന്ന് പുതിയ തലമുറക്ക് അതൊക്കെ തന്നെ ആ രംഗത്ത് നിന്ന് മാറി നിന്നതുകൊണ്ട് അറിവ് കുറഞ്ഞു വരുന്നു. ആ അറിവ് കുറഞ്ഞു വരുമ്പോൾ അറിവ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പരിപാടിക്ക് രൂപം കൊടുത്തത്. കർഷകർക്ക് വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നതിനുള്ള വിത്തുകളുടെ വിതരണം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി കാർഷിക ഉപകരണങ്ങളുടെയും പുരാവസ്തുക്കളുടെയും പ്രദർശനവും കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.